ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞി ബാർബി ഡോൾ ഹൗസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ ഇത് ഒരു ചെടിച്ചട്ടി പോലെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഇതുപോലെ ക്ലേ വെച്ചിട്ട് റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗ് കാണാം. ഇത് ബാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതിനകത്ത് ബുക്കുണ്ട്, അതുപോലെ പെൻസിലുണ്ട്, റബ്ബറുണ്ട്. പെൻസിലൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയത് തീപ്പെട്ടിയുടെ ആ ഒരു ബോക്സ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അടുത്തത് നമുക്ക് ട്രോളി ബാഗ് കാണാം. അപ്പോൾ ഇതൊരു എനിക്ക് എന്തോൻ്റെയോ കൂടെ കിട്ടിയ ഒരു ബോക്സ് ആയിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡ്രസ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത സാധനങ്ങൾ കാണിക്കാം. ഇതിന് വീല് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ വീല് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ടി വി കാണാം. ഇത് നമ്മൾ കാർഡ്ബോർഡിൻ്റെ കുഞ്ഞു പീസ് വെച്ചിട്ട് ചെയ്തതാണ്. അതിപ്പം ഡബിൾ സൈഡൊക്കെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചായിരുന്നു, അതിപ്പോൾ അത് പോയി. അപ്പോൾ ഇനി നമുക്ക് ബെഡ് നോക്കാം. ബെഡ് ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഒരു തുണിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വിരിച്ചിട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ലാപ്ടോപ്പ് കാണാം. ലാപ്ടോപ്പ് ഞാൻ ഉണ്ടാക്കിയത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ബോട്ടിലിൻ്റെ ഒക്കെ മേലത്തുള്ള സംഭവമല്ലേ, ആ സാധനം വെച്ചിട്ടാണ് ഞാൻ ഹെഡ്സെറ്റ് ഉണ്ടാക്കിയത്. പിന്നെ അതിനകത്ത് ഫോം ഷീറ്റൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് കപ്പ് നോക്കാം. ഈ കപ്പ് ഞാൻ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. അത് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഊഞ്ഞാലാണ് കേട്ടോ. ഈ ഊഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത് ഈ ടേപ്പിൻ്റെയൊക്കെ ലാസ്റ്റ് വരുന്ന സംഭവമല്ലേ, അത് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത്. ഇതുപോലെ ഒരു ഡോളൊക്കെ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഇതുപോലെ ആട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ യാണൊക്കെ വെച്ചിട്ട് ഇതുപോലെ കെട്ടിയിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കിയത് കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഡോളിൻ്റെ ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞി വേസ്റ്റ് വരുന്ന, നമ്മൾ എന്തെങ്കിലും തയ്ച്ചിട്ട് വേസ്റ്റ് വരുന്ന തുണികൾ വെച്ചിട്ട് തയ്ച്ച ഡ്രസ്സാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ബാർബിയുടെ ഹെയറൊക്കെ ഞാൻ ആദ്യം വേറൊരു ഹെയർ ആയിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ട് യാൺ വെച്ചിട്ട് ഹെയർ ഉണ്ടാക്കി എടുത്തതാണ്. ആ രണ്ട് ബാർബിക്കും യാൺ വെച്ചിട്ട് ചെയ്ത ഹെയറാണ്. അപ്പം ഇത് ചുരിദാർ പോലെയൊക്കെ തയ്ച്ചതാണ് കേട്ടോ, പക്ഷേ അങ്ങനെ നന്നായിട്ടൊന്നും ശരിയായിട്ടില്ലായിരുന്നു. പിന്നെ ടീഷർട്ട് അതുപോലെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വേറെ ഡ്രസ്സൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ മണ്ടയിൽ രണ്ട് ബുക്കുണ്ട്. ഈ ബുക്കൊക്കെ ഇതിൻ്റെ ഈ ബാർബി മേടിച്ചപ്പോൾ കിട്ടിയതിൻ്റെ ആ ഒരു ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ കാണാം. അത് ടിഷ്യൂ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കൊണ്ടിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ അങ്ങനെ വലിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ബുൾസൈ ഉണ്ട്. പിന്നെ ഒരു കപ്പ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ നൂലിൻ്റെ ആ ഒരു സംഭവം ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ പെയിൻറ്റൊന്നും അടിച്ചില്ല, അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെയർ ഉണ്ടാക്കിയത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ. കാർഡ്ബോർഡും അതുപോലെ ഗിഫ്റ്റിൻ്റെ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചെയർ ഉണ്ടാക്കിയത്.
അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബാർബിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുത്തിയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ചെയർ ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇതും ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഇത് സ്പോഞ്ചാണ് കേട്ടോ, അതിൻ്റെ ഇരിക്കുന്ന സംഭവം സ്പോഞ്ചായിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതുപോലെ സൗണ്ട് മഴയുടെ സൗണ്ട് വരുന്നതാണ്. അപ്പോൾ ഇതും നമ്മുടെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് തയ്ക്കുന്നതാണ്. അപ്പം എനിക്ക് ഈ ബാർബിയുടെ ഇങ്ങനെ ഡ്രസ്സിൽ തയ്ച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. അപ്പം ഇനി നമുക്ക് അടുത്ത കാണാൻ പോകുന്നത് ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗ് ഉണ്ടാക്കിയത് നമ്മുടെ സ്റ്റാപ്ലെയറിൻ്റെ ആ പിന്നെ വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ബോക്സ് ഇല്ലേ, ആ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് ഉണ്ടാക്കിയെടുത്ത് ഹാൻഡ് ബാഗ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുഞ്ഞു ഹോള് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ് ഐറ്റംസ് കാണാം. അപ്പം ഉള്ളത് ഇങ്ങനെ ചീപ്പും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, അതുപോലെ കുറേ സാധനങ്ങൾ ചുമ്മാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിററുണ്ട്, സ്ട്രെയിറ്റ് ചെയ്യുന്നതുണ്ട്, എല്ലാം മിക്ക ഉള്ളതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിനകത്തിരിക്കുന്ന മിക്ക ഐറ്റംസും വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത് തന്നെയാണ്. ഇതേപോലെ തന്നെ കുഞ്ഞി പെർഫ്യൂമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബീഡ്സ് വെച്ചിട്ട് ചെയ്തതാണ്. ബീഡ്സ് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതും. പിന്നെ ഇതൊരു കുഞ്ഞി മിററാണ്. അപ്പോൾ ഇത് സിഡിയുടെ സംഭവം വെച്ചിട്ട് ചെയ്തതാണ്, സിഡി വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക്. ഇത് പേനയുടെ റീഫില്ലർ വെച്ചിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ വേറൊരു കളറും ഉണ്ട്, ഒരു പിങ്ക് പോലത്തെ ഒരു കളറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക്. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ഒക്കെ ഒരു സംഭവമല്ലേ, നമ്മുടെ റിങ് പോലത്തെ, അത് വെച്ചിട്ട് ചെയ്തതാണ്. ഇതൊക്കെയാണ് മേക്കപ്പ് ഐറ്റംസ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതുപോലെ വേറെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രീം പോലെ ചെയ്തതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇതെന്തോ മെഡിസിൻ്റെ എന്താണ് സംഭവമായിരുന്നു, അത് വെച്ചിട്ടാണ് ആ ക്രീമൊക്കെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ കാണാം. എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്നും അല്ല ചെയ്തേക്കുന്നത്, എല്ലാം ഒരുപോലെ എല്ലാം എടുത്ത് ഒരുമിച്ചാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു പാൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ക്ലേ വെച്ച് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇങ്ങനെ ഓരോ ഫുഡൊക്കെ പോലെ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ബുൾസൈ കിടപ്പുണ്ട്. ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. ഈ പാനും ഈ ബുൾസൈക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കാണാത്തരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ രണ്ടായിട്ടും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബുൾസൈക്കെ ഉണ്ടാക്കുന്ന ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, പിന്നെ തെർമോകോൾ ബോൾ വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിനകത്തുള്ളത്, പാനും എല്ലാം. ഇതൊക്കെ ഈ ആ പാനൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ടേപ്പിൻ്റെ ആ സംഭവം വെച്ചിട്ടാണ്. കൂടുതലും ഉണ്ടാക്കിയത് ആ ടേപ്പിൻ്റെ ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഐറ്റംസും ഈ ഒരു ബാർബി ഡോളിൻ്റെ ഹൗസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ചിരുന്ന സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ള മിക്ക സാധനങ്ങളും കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ബാർബി ഡോളിൻ്റെ ഈ ഒരു ബാർബി മേടിച്ചപ്പോൾ കിട്ടിയ ആ ഒരു കാർഡ്ബോർഡ് അല്ലേ,
ആ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇതിനകത്തുള്ള കൂടുതൽ സാധനങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു ബാർബിയുടെ വീട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതെന്നേ ഉള്ളൂ. എന്നെ കളിക്കാനായിട്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കിയതല്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ കുറേ ഐഡിയാസ് കിട്ടി, അപ്പം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ രണ്ട് സാധനങ്ങൾ കാണിക്കാൻ വിട്ടുപോയി, അത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഒന്ന് അയൺ ബോക്സ് ആണ് കേട്ടോ, ഇത് അയൺ ബോക്സ് ആണെന്ന് പറയുന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മുടെ പേനയുടെ ക്യാപ്പ് വെച്ചിട്ട് ചെയ്ത ഒരു അയൺ ബോക്സ് ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നുന്നു, സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ യാണ് ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വയറായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺ ബോക്സ്. പിന്നെ നമുക്ക് അടുത്ത കാണിച്ച് കളിക്കാനാണെങ്കിൽ നമ്മുടെ ഡ്രോയറാണേ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ തീപ്പെട്ടിയുടെ ആ ഒരു ബോക്സില്ലേ, ആ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുത്തത്. ഇതിനകത്ത് ഞാൻ ഇതേപോലെ ഹീലൊക്കെ ഹീലിൻ്റെ ചെരുപ്പൊക്കെ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഈ രണ്ട് ചെരുപ്പും ഉണ്ടാക്കിയത് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ്, ഗ്ലിറ്ററിൻ്റെ. അല്ലാത്ത ഫോം ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം, എനിക്ക് അന്നേരം ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനിതുപോലെ ചെരുപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമുക്കിതേപോലെ കാലിൽ ഇങ്ങനെ ഇട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി, അതുകൊണ്ട് ചെറുതിൻ്റെയൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളിങ്ങനെ പിടിച്ചിട്ടൊക്കെ പെയിൻ്റൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറേ മാല പോലെ ഇങ്ങനത്തെ ചെയിനായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് തന്നെ ഒരു മഞ്ഞ ചെരുപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ. എന്നിട്ട് അതിനകത്തൊരു ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഇത്രയാണ് നമ്മുടെ ഡ്രോയറിനകത്തുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡോൾ ഹൗസിൽ, ബാർബിയുടെ ഹൗസിലുള്ളത്. ഇതൊക്കെ കുറേ നാളെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് നമ്മൾ ഒന്ന് ഒട്ടിക്കുമ്പോഴത്തേക്ക് മറ്റേത് ഒന്ന് ഇളകിപ്പോവും, പിന്നെ അത് ഒട്ടിക്കുമ്പോഴത്തേക്ക് മറ്റേത് ഇളകിപ്പോവും. അങ്ങനെ കുറേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പാൻ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.